ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മുടെ ഗൂഗിളിന്റെ കീനോട്ട് വന്നല്ലോ, കീനോട്ട് ഇവന്റ് വന്നിട്ട്. അപ്പൊ അതിൽ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. പുതിയ ടെക്നോളജീസ്, അതുപോലെ തന്നെ അവരുടെ പുതിയ പിക്സൽ ലൈനപ്പ്, അവരുടെ ഏറ്റവും പുതിയതായി ഇറങ്ങാൻ പോകുന്ന ഫോൺ. അതിലെനിക്ക് പക്ഷെ ഈ ഫോണിനെ ഒക്കെ കട്ടിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമുണ്ട്, ഗൂഗിളിന്റെ പ്രോജക്ട് സ്റ്റാർ ലൈൻ. എസെൻഷ്യലി ഇറ്റ്സ് എ വീഡിയോ കോൺഫറൻസ്. അതൊരു ആപ്പ് അല്ല, ഇറ്റ്സ് ആക്ച്വലി എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടെക്നോളജി. എനിക്ക് മനസ്സിലായത് എന്താന്ന് പറഞ്ഞാൽ, ഈ സ്റ്റാർ ലൈൻ വീഡിയോ കോൺഫറൻസ് വഴി നമ്മള് ഇപ്പൊ നിന്നെ ഇവിടുന്ന് 3D ആയിട്ട് സ്കാൻ ചെയ്ത് അപ്പുറത്ത് 3D ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു 3D ഡിസ്പ്ലേ, ഇറ്റ്സ് സംതിങ് കോൾഡ് ഹൈപ്പർ ടെലിപ്രസൻസ് ഡിസ്പ്ലേ, ലൈറ്റ് ഫീൽഡ് ഡിസ്പ്ലേ. ആക്ച്വലി ഹൈപ്പർ ടെലിപ്രസൻസ് ആണ് ആ ടെക്നോളജി. ലൈറ്റ് ഫീൽഡ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു 3 ഡയമെൻഷണൽ ഡിസ്പ്ലേയിൽ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന അതേ പെർസ്പെക്റ്റീവിൽ, അതായത് മോണിറ്റർ ചെറുതല്ല, ഐ തിങ്ക് ഇറ്റ്സ് അറൌണ്ട് 65 ഇഞ്ചസ് റൈറ്റ്, 65 ഇഞ്ച് ഡിസ്പ്ലേ. പിന്നെ ഇവരുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഇതിൽ പറയുന്ന വെച്ചാ, ഇപ്പൊ ഞാൻ നീയും ഒരു വീഡിയോ കോൺഫറൻസ് എടുക്കാന്ന് വെച്ചോ, അപ്പൊ എന്റെ ഇമേജ് അതൊരു 3D ഇമേജ് ആയിട്ട് മൾട്ടിപ്പിൾ ക്യാമറാസ്, ഡെപ്ത് സെൻസേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് അത് 3D ഇമേജ് എടുക്കും. ആ ഇമേജിന് ഇവർ റിയൽ ടൈം കംപ്രഷൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ഓരോ ഫ്രെയിംസും അപ്പൊ തന്നെ കംപ്രസ് ചെയ്ത് ഹൈ സ്പീഡ് ലൈൻ സംതിങ് അങ്ങനെ റിയൽ ടൈം കംപ്രസ് ചെയ്ത് നിനക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ആ 3D വിഷൻ ആയിട്ട് നമുക്ക് ഹോളോഗ്രാം ആയിട്ടാണ് നമുക്ക്. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഡിസ്പ്ലേയുടെ സൈസ് എന്നാണ് 65 ഇഞ്ചസ് ഓഫ് 3D ഡിസ്പ്ലേ. അതായത് ഇപ്പൊ ഞാനും നീയും ഈ ടേബിളിന്റെ അപ്പുറം ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്ന അതേ പ്രതീതിയിൽ എനിക്ക് ഡിസ്പ്ലേയിൽ നോക്കി സംസാരിക്കാം. ഈവൻ അവരുടെ വീഡിയോയില് കാണുന്നതിൽ പോലും അവര് ഡിസ്പ്ലേയിൽ ഒരു ക്യാമറയുള്ളതായിട്ട് ഒന്നും കാണുന്നില്ല. അതായത് ഞാൻ കറക്റ്റ് നിന്റെ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് കിട്ടുന്നത്. ദിസ് ഈസ് വൺ ഓഫ് വെരി ബിഗ് ആൻഡ് മേജർ അച്ചീവ്മെന്റ്, യാതൊരു സംശയമില്ല അതിന്. പക്ഷെ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ ഇന്റർനെറ്റ് യുനോ ഇറ്റ്സ് 125 Mbps, നമ്മളെ രണ്ടോ മൂന്നോ ഡിവൈസിൽ HD സ്ട്രീമിംഗ് ഉണ്ടെങ്കിൽ ഫോർത്ത് ഡിവൈസിൽ സ്ട്രഗിൾ. അങ്ങനെ വരുമ്പോ ഇത്രയും ഒരു 3D ഡാറ്റ അപ്പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്ത് ദ സെയിം തിങ് ഹാസ് ടു ഹാപ്പൻ ഓൺ ദ അതർ എൻഡ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ട്രാൻസ്മിഷൻ ഉണ്ടാകണം, അപ്ലോഡും ഉണ്ടാകണം, ഡൗൺലോഡും ഉണ്ടാകണം. സോ ഹൗ മച്ച് ബാൻഡ്വിഡ്ത്, എത്ര ബാൻഡ്വിഡ്ത് അതിന് വേണ്ടി വരും. ഇവരുടെ ടെസ്റ്റിംഗില് ഇവര് കുറെ പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബാൻഡ്വിഡ്ത്തിന്റെ സ്പീഡിന്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെ സംസാരിച്ചിരുന്നിരിക്കുമ്പോൾ കുറച്ചൊക്കെ കുഴപ്പമില്ല. ഇടയ്ക്ക് ഒന്ന് നീങ്ങി അങ്ങോട്ട് ഇങ്ങോട്ട് ആ ഒരു വേറെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 2D ഇമേജ് ആയിട്ട് കാണുന്ന ഒരു കംപ്ലൈൻസ് ഒക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കി, നീ ഇപ്പോ പലപ്പോഴും നമ്മുടെ ഫാമിലീസ് ഒക്കെ അത് ഫാമിലീസിന് ആക്സസിബിൾ ആയി വരണം. കാരണം ഇത് 65 ഇഞ്ചസ് ഓഫ് 3D ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ചിന്തറ കളിയല്ല. ഒരു ശരാശരി സാധാരണക്കാരൻ വാങ്ങുന്ന TVയുടെ സൈസ് 32-40 ഇഞ്ചാണ്. അതിന് തന്നെ കളസം കീറും. പലപ്പോഴും നമ്മള് ലോൺ എടുത്തിട്ടും EMI അടച്ചിട്ടും ഒക്കെയാണ് ഇതൊക്കെ വാങ്ങുന്നത്. സോ ഇത് അത്ര അഫോർഡബിൾ ആയിരിക്കണം, അത്രയും നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. മേ ബി നെക്സ്റ്റ് 10-20 years. എന്തായാലും ഇതുവരെ നമ്മള് സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ടെക്നോളജി വളർന്നു വന്ന ഒരു റേറ്റ് ഉണ്ടല്ലോ, നമ്മളുടെ ജനറേഷൻ ഫേസ് ചെയ്തിട്ടുള്ളത് പോലെ ഒരു ജനറേഷനും ഫേസ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടേപ്പ് റെക്കോർഡർ വസ്തുണ്ടോ, ലാൻഡ് ഫോൺ, ഞാനൊക്കെ അച്ഛന്റെ അടുത്തൊന്നും ഒരു മൊബൈൽ ഫോൺ കാണുന്നത് തന്നെ ഞാൻ ലോവർ പ്രൈമറി കഴിഞ്ഞ് അപ്പർ പ്രൈമറി എത്താറാകുമ്പോൾ. അന്ന് ഈ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് ഔട്ട് ഗോയിങ് ഗോൾഡിനും പൈസ, ഇൻകമിങ് ഗോൾഡിനും പൈസ. ഔട്ട് ഗോയിങ് ഗോൾഡിന് ഒരു റേറ്റ്, ഇൻകമിങ് ഗോൾഡിന് വേറെ റേറ്റ്, BPL കണക്ഷൻ. സോ ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. അതിന്റെ പുറമേ ക്യാൻറ്റീനേക്കുള്ള ഹാൻഡ്സെറ്റ് ആയിരുന്നു. ആൻഡ് കോൾ ചെയ്യാം, മെസ്സേജ് അയക്കാം. There is absolutely no option to change the ringtone. Standard ഒരു സിംഗിൾ റിംഗ്ടോൺ. പിന്നെ വന്ന ഫോണിലെ റിംഗ്ടോൺ ചേഞ്ച് ചെയ്യാനുള്ളത് പിന്നെ നോക്കിയ 1100, അതൊക്കെ ഒരു മേജർ സ്റ്റെപ്പ് ഫോർവേഡ് ആയിരുന്നു. അതിന്റെ ശേഷം എനിക്ക് തോന്നുന്നു 2000
9-10 കാലഘട്ടത്തിലൊക്കെയാണ് ഞാൻ എനിക്ക് ആദ്യമായിട്ട് ഒരു ഫോണൊക്കെ കിട്ടുന്നത്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കോളേജ് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യു നോ ഐ യൂസ് ടു ഹാവ് ദിസ് സാംസങ് ഗുരു ഡ്യുവൽ സ്പീക്കർ ഫോൺ ആയിരുന്നു, ക്യാമറ ഒന്നും ഇല്ലായിരുന്നു. ഈ സാധനമാണ് നമ്മളുടെ പാട്ട് കെട്ടി ഇവിടുന്ന് കോളേജ് വരെ പോകുമ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക്. അതിന്റെ നെക്സ്റ്റ് ഇയർ എനിക്ക് തോന്നുന്നു ഐഫോൺ 2G, ദാറ്റ് വാസ് മൈ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ. അതിന് വീഡിയോ റെക്കോർഡിംഗ് കാപ്പബിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ദിസ് വാസ് ഇൻ 2011 ഈ ഐഫോൺ 2G. നൗ യു ആർ സ്റ്റാൻഡിംഗ് ഇൻ 2021. 10 ഇയേഴ്സിന്റെ ഉള്ളിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാല് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. ടെക്നോളജി മാത്രല്ല എല്ലാ കാര്യങ്ങളിലും എവറി ക്വാർട്ടർ ഓഫ് ദി ഇയർ ഓരോ ഇന്നോവേഷൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കാൻ എല്ലാവരും. പക്ഷേ ഓട്ടോമോട്ടീവ് ആവട്ടെ ഇതാവട്ടെ, ഈ ഒരു കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിട്ടുള്ള അത്ര ഡെവലപ്മെന്റ് വളരെ റാപ്പിഡാണ്. ഇതുവരെ ഇങ്ങനെ ഒരു പേസില് നമ്മളുടെ കണക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നീ ചെറിയ കുട്ടിയായിരുന്നപ്പോഴും സ്കൂളിൽ പഠിച്ച് കഴിയുമ്പോ തൊട്ടും ഉള്ള വ്യത്യാസങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷെ വിരലിലെണ്ണാൻ പറ്റും അല്ലെ. ആകെ എന്തൊക്കെ കാര്യങ്ങൾ മാറി, ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആണെങ്കിലും ടെക്നോളജി വൈസ് ആണെങ്കിലും. നമ്മൾ ചെറുപ്പത്തിൽ എന്തുണ്ടായിരുന്നു, വലുതായിപ്പം എന്തുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ സ്കൂൾ കഴിഞ്ഞ് കോളേജൊക്കെ തുടങ്ങുന്ന ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ സ്റ്റേജിലെത്തി നിൽക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വാതോരാതെ സംസാരിക്കാം. അത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.